അസ്ലമോയമാണ്. ഓയമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രാവലിങ്ങോ ഫുഡോ എന്നല്ല, വേറെ സംഭവമാണ്. കണ്ണൂരെ കല്യാണം, അതൊരു വല്ലാത്ത സംഭവമല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ണൂരെ കല്യാണം ഒന്ന് വേറെയാണ്, വേറെ തന്നെയാണ്. കേരളത്തിൽ 14 ജില്ലകളുണ്ട്, പക്ഷെ 13 ജില്ലകളിലും വ്യത്യസ്ത ആചാരം, കണ്ണൂർ മാത്രം വേറൊരു ആചാരം. കണ്ണൂര് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിലാണ് താമസിക്കുക. നിങ്ങൾ അച്ചു വീട്ടിൽ താമസിക്കുന്നതെന്നൊക്കെ പറയും, അതിന് പക്ഷേ അതിന് നമുക്ക് ന്യായീകരിക്കാനും നിങ്ങൾക്ക് പല വാക്കുകളൊക്കെ ഉണ്ടാവും, അതിനെ എതിർക്കാനും നമുക്ക് ഒരുപാട് വാക്കുകളുണ്ട്. അതൊന്നല്ല നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കണ്ണൂരെ കല്യാണത്തിന് എന്താണ് സ്പെഷ്യൽ? ആദ്യം തന്നെ ഭക്ഷണം, ഭക്ഷണത്തിൻ്റെ കൂടെ ഏറും കളിയേക്കും. തിന്നാ തിന്നാ തിന്ന, അതാണ് കണ്ണൂരെ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പോളിസി. നിങ്ങളൊരു കല്യാണത്തിന് വന്നാൽ നിങ്ങളുടെ വയറിനറച്ച് തിന്നിപ്പിക്കും, തിന്നിട്ട് അവസാനം പറയും എൻ്റെ മോനെ കണ്ണൂരെ കല്യാണം, അതൊന്നൊന്നര കല്യാണം എന്ന് പറയും. അപ്പോൾ കണ്ണൂരെ കല്യാണത്തിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കനെ കൊണ്ടുപോകും പാട്ടുപാടലാണ്. കണ്ണൂരെ കല്യാണം എങ്ങനെ ഉണ്ടാകലി? ചെക്കൻ ആദ്യം തേടാൻ പോകും, കൂട്ടാൻ പോകും കുറച്ച് ആൾക്കാർ, പെണ്ണിൻ്റെ വീട്ടുകാർ അതിനെ തേടാൻ പോകുന്നതാ പറയും. അങ്ങനെ ചെക്കനൊന്ന് കുട്ടപ്പനാക്കി ചമയിച്ച് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരും പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഒരു പാട്ടുപാടലുണ്ട്, ദുനിയാവിലെ എല്ലാ പാട്ടും പാടി കൈമുട്ടിപ്പാട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പം കൊണ്ടുവരുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്, ബോംബ് പൊട്ടിക്കുക, മുടി പൊട്ടിക്കുക, മറ്റേ അങ്ങനത്തെ ഒരുപാട്. അതിനൊന്നും ഒരു കാര്യമില്ല, അത് കുറെ ഇപ്പോഴത്തെ മോശപ്പെട്ട ഒരു പ്രവണതയാണ്. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമുട്ട് പാട്ടും പാടിയിട്ട് ഇങ്ങനെ അവർ ആനയിച്ചു കൊണ്ടുവരുമോ, അതൊരു ഓളം തന്നെയാണ്.
കല്യാണത്തിന് ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിലും ഈ പ്യാപ്പണ്ടപ്പുറം പോകുമ്പോൾ പാട്ട് പാടാൻ വേണ്ടി ഒരാൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നു. തലേന്ന് രാത്രി അതിനാക്കട്ടുമില്ല പാട്ട്. പിന്നെ ആ ചെക്കന് പെണ്ണിന്റെ വീട്ടില് കിടിലം പോലത്തെ അറിയുണ്ടാവും. ആ അറാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നൊരു ലെവലാണ്, മനസ്സിലായില്ലേ? കണ്ണൂര് ചെക്കനെ പറയുന്നത് പുയ്യാപ്പളെന്ന് പറയാം. ഓൻ എപ്പോഴും പുയ്യാപ്പിളേക്കും, മരിച്ചു കഴിഞ്ഞാലും ഇതെന്റെ പുയ്യാപ്പളുടെ കബർ എന്ന് പറയാം. 95 വയസ്സിലും 48 വയസ്സിലും പുയ്യാപ്പിള പുയ്യാപ്പിള പുതിയ അപ്പളം, പുതിയ ചെക്കൻ, അതാണ് കണ്ണൂരെ വിളിക്കുക. പ്യാപ്പിളമാരെ എന്നും സ്നേഹിക്കും. പ്യാപ്പിളമാരെ സൽക്കരിക്കുക, പ്യാപ്പിളമാരെ എങ്ങനെങ്കിലും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, വേറെ സംഭവമുണ്ട്. എല്ലാ നാട്ടിലും പോലെ അങ്ങനെ ഫുഡ് നമ്മുടെ വീട്ടിലെ പെണ്ണിനെ കൊണ്ടാക്കി ഉപ്പയും ഉമ്മയും കൊടുക്കുന്ന ചെലവിനനുസരിച്ചിരുന്നു പോലെ നമ്മൾ ചെലവ് കൊടുക്കണം, അത് വലിയ വിഷയമാണ്. എന്തായാലും കണ്ണൂർ കല്യാണത്തിന്റെ കുറെ ദൂഷ്യവശങ്ങളുണ്ട്, നല്ല വശങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. കണ്ണൂർ കല്യാണത്തിന്റെ സ്പെഷ്യലാണ് പറഞ്ഞില്ലേ, കല്യാണത്തിന്റെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണൂരെ ഫുഡും കഴിച്ച് കണ്ണൂരെ കല്യാണം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വന്നോണ്ടേയിരിക്കും. വിളിക്കാത്ത കല്യാണത്തിന് വരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചിലപ്പം വരും. ഇപ്പൊ കണ്ണൂരെ കല്യാണത്തിലെ വിശേഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, കണ്ണൂരെ കല്യാണം അതൊരു വല്ലാത്തൊരു കല്യാണം കേട്ടോ, നമുക്ക് അവിടെ കൂടണം. അപ്പോ അടുത്ത പ്രാവശ്യം പുതിയ വിശേഷവുമായി വരുന്നതുവരെ അസ്ലമോയ.